നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും എന്നും അത്ഭുതപ്പെടുത്തുന്നവയാണ്. ചില ക്ഷേത്രങ്ങൾ നിർമ്മിതി കൊണ്ട് അതിശയിപ്പിക്കുമ്പോൾ മറ്റു ചിലത് ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടുമാണ് അത്ഭുതപ്പെടുത്തുന്നത്. അത്തരത്തിൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് മംഗലാപുരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന കുടുപ്പു ക്ഷേത്രം. സർപ്പദോഷ പരിഹാരത്തിന് കുക്കൈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ പ്രസിദ്ധമാണിവിടം. പുരാണങ്ങളിലെ കഥകളോട് ചേർന്നു കിടക്കുന്ന കുടുപ്പു അനന്തപത്മനാഭ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നാടായ മംഗളാദേവിയുടെ ദേശമായ മംഗലാപുരത്തെ അതിപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കുടുപ്പു ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രം. സർപ്പദോഷ പരിഹാരങ്ങൾക്ക് പ്രസിദ്ധമാണിവിടം. മഹാവിഷ്ണുവിന്റെ അവതാരമായ അനന്തപത്മനാഭനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. സർപ്പദോഷം മാറുവാനായി ആളുകൾ എത്തുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. ഇവിടെ എത്തി വേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ എത്ര കഠിനമായ സർപ്പദോഷവും മാറുമത്രേ. കടുത്ത മതവിശ്വാസിയായ കേദാർ എന്ന പണ്ഡിതനുമായി ബന്ധപ്പെട്ടതാണ് അനന്തപത്മനാഭ ക്ഷേത്രത്തിന്റെ കഥ. എല്ലാം കൊണ്ടും പ്രശസ്തനായിരുന്നുവെങ്കിലും കുട്ടികളില്ലാത്ത ദുഃഖം അലട്ടിയിരുന്നു കേദാറിനെ. ഒരിക്കൽ ഇതിനൊരു പരിഹാരം അന്വേഷിച്ച കേദാർ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഒരു വിശിഷ്ട സന്യാസിയെ കണ്ട കേദാർ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സുബ്രഹ്മണ്യനെ ആരാധിക്കുവാൻ തീരുമാനിച്ചു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് അതിന് ഏറ്റവും മികച്ചതെന്ന് മനസ്സിലാക്കിയ കേദാർ അവിടെ വെച്ച് തന്നെ തപസ് ആരംഭിച്ചു. ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയതറിയാതെ തപസ് തുടർന്ന കേദാറിന്റെ തപശക്തിയിൽ ഭൂമി ചൂടാകുവാൻ തുടങ്ങി. ഇത് തുടർന്നാൽ ഭൂമിക്ക് ആപത്താണെന്ന് മനസ്സിലാക്കിയ ദേവഗണങ്ങൾ കൂട്ടമായി മഹാവിഷ്ണുവിനെ കാണാനെത്തി. എന്നാൽ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ അദ്ദേഹം അവരെ കൈയൊഴിഞ്ഞു. ഇക്കാര്യത്തിൽ സുബ്രഹ്മണ്യന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂവെന്ന് വിഷ്ണു അറിയിച്ചു. അതനുസരിച്ച് എല്ലാവരും കൂടി സുബ്രഹ്മണ്യനെ കണ്ട കേദാറിന് വരം നൽകി തപസ് അവസാനിപ്പിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ജന്മത്തിൽ കേദാറിന് പുത്രയോഗമില്ലെന്ന് പറഞ്ഞ സുബ്രഹ്മണ്യൻ അവരെ മടക്കി. പക്ഷേ പിന്നീട് അവരുടെ അഭ്യർത്ഥന മാനിച്ച് സുബ്രഹ്മണ്യൻ കേദാറിന് മുന്നിൽ പ്രത്യക്ഷനാവുകയും വരം നൽകുകയും ചെയ്തു. സുബ്രഹ്മണ്യൻ അനുഗ്രഹിച്ചിട്ടും അവർക്ക് കുട്ടികൾ ജനിച്ചില്ല. ഒരിക്കൽ പാമ്പിന്റെ മുട്ടകൾ കാണാൻ ഇടയായ കേദാറിന്റെ ഭാര്യ നാഗങ്ങൾ വരെ എന്നേക്കാൾ ഭാഗ്യം ചെയ്തവരാണെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അതിനുശേഷം കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ ഭാര്യ ഗർഭം ധരിക്കുകയും 9 മാസങ്ങൾക്കു ശേഷം 3 മുട്ടകൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഇത് സുബ്രഹ്മണ്യന്റെ അവതാരമാണെന്ന് ദേവഗണങ്ങൾ കേദാറിനെ അറിയിച്ചെങ്കിലും അയാൾ നിരാശനായിരുന്നു. പിന്നീട് യഥാർത്ഥ കുട്ടികൾക്കായി ഒന്നുകൂടി തപസ് ചെയ്യുവാൻ കേദാർ ഒരുങ്ങിയെങ്കിലും ഈ ജന്മത്തിൽ അയാൾക്ക് വേറെ മക്കൾ ഉണ്ടാകില്ല എന്ന സത്യം ദേവതകൾ അയാളെ അറിയിച്ചു. പിന്നീട് അവരുടെ നിർദ്ദേശമനുസരിച്ച് ആദ്യം തപസ് ചെയ്ത അതേ സ്ഥലത്ത് തന്റെ മുട്ടകൾ വിരിയാനായി വെക്കുകയും ചെയ്തു. അത് കാട്ടുവള്ളികൾ കൊണ്ട് അപ്രത്യേകമായി നെയ്തെടുത്ത ഒരു കുട്ടയിലാണ് സൂക്ഷിച്ചത്. ആ കുട്ട കുടുപ്പു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്നു മുതൽ അവിടവും അവിടുത്തെ നദിയും ഏറെ വിശുദ്ധമായാണ് ഇവിടെയുള്ളവർ കാണുന്നത്. തന്റെ ശിഷ്ടകാലം കേദാർ ഇവിടെ പ്രാർത്ഥനയുമായി കഴിഞ്ഞുവെന്നാണ് വിശ്വാസം. ആ സ്ഥലമാണ് ഇന്നത്തെ കുടുപ്പു ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രമായി മാറിയത്. ഈ പുണ്യ പ്രദേശത്തെ വിശുദ്ധ നദിയിൽ കുളിച്ചാൽ സന്താന ഭാഗ്യമില്ലാത്തവർക്ക് അതും മറ്റ് രോഗങ്ങളിൽ നിന്നും സൗഖ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഭദ്രാ സരസ്വതി തീർത്ഥ എന്നാണ് ഈ നദി അറിയപ്പെടുന്നത്. കുടുപ്പു ക്ഷേത്രത്തിന് സമീപത്തുകൂടിയാണ് ഇത് ഒഴുകുന്നത്. പ്രധാന പ്രതിഷ്ഠയായ അനന്തപത്മനാഭനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. നാഗവനമാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. ശ്രീദേവി, മഹാഗണപതി, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരെയും ഇവിടെ ആരാധിക്കുന്നു. തനിക്ക് ജനിച്ച നാഗത്തിന്റെ മുട്ടകൾ കേദാർ കാട്ടിൽ സൂക്ഷിച്ചുവെന്നാണല്ലോ വിശ്വാസം. അത് സൂക്ഷിക്കുവാനായി അയാൾ കാട്ടുവള്ളികൾ കൊണ്ട് ഒരു ചെറിയ മൂടി കെട്ടിയെടുത്തു. ഇതാണ് കുടുപ്പു. പിന്നീട് ഈ പ്രദേശത്തുള്ളവർ പരമ്പരാഗതമായി ഇത് നിർമ്മിക്കുവാൻ തുടങ്ങി. ചോറ് വാർക്കുക എന്ന ഉദ്ദേശത്തിലും ഇത് നിർമ്മിച്ചു വരുന്നു. അനന്തപത്മനാഭ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ആകർഷണവും നാഗവനമാണ്. സർപ്പങ്ങളെ ആരാധിക്കുവാനായി മാറ്റിവെച്ചിരിക്കുന്ന പ്രകൃതിയാലുള്ള സ്ഥലമാണിത്. ക്ഷേത്രത്തിന് കിഴക്കുമാറി പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം വരുന്ന വിധത്തിലാണ് ഇതുള്ളത്. ഈ നാഗവനത്തിനുള്ളിൽ ഏകദേശം 300-ലധികം നാഗപ്രതിമകൾ കാണാം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിലൊന്നാണ് ആശ്ലേഷബലി. ഏകാദശിയിലും ഉത്സവ ദിവസങ്ങളിലും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത് നടക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്കാണ് പൂജ ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ വൈകിട്ട് 6:30 തന്നെ തീരേണ്ടതാണെങ്കിലും തിരക്കനുസരിച്ച് രാത്രി 11 മണി വരെയൊക്കെ പൂജ നീളാറുണ്ട്.
നാഗവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളെല്ലാം ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. എല്ലാ വർഷവും ഡിസംബറിൽ നടക്കുന്ന ഷഷ്ടിയാണ് മറ്റൊരു പ്രധാന ആഘോഷം. നാഗപഞ്ചമി നാളുകളിലും ഇവിടെ വലിയ ആഘോഷങ്ങൾ നടത്താറുണ്ട്. ഇതുകൂടാതെ ആഷാഢ ഹൂനിമേ, ശ്രവണ ശുദ്ധ നഗര പഞ്ചമി, വിനായക ചതുർത്ഥി, ഗോകുലാഷ്ടമി, അനന്ത ചതുഷ്ടമി തുടങ്ങിയവയാണ് ഇവിടുത്തെ മറ്റ് ആഘോഷങ്ങൾ. കർണാടകയിൽ മംഗലാപുരത്തു നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മംഗലാപുരം മൂടബിദ്രി റൂട്ടിലാണ് ക്ഷേത്രമുള്ളത്. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.